പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ചോദിച്ചില്ലെങ്കിൽ പ്രഷർ ചോദിക്കും. എന്തുകൊണ്ട് നീ ഇത് ചോദിച്ചില്ല? മക്കളുടെ ഇന്റർവ്യൂസിന് വേണം ചോദിച്ചു, നീ എന്തുകൊണ്ട് ചോദിച്ചില്ല? പക്ഷെ ഞാൻ ചോദിക്കില്ല, എന്തുകൊണ്ട് ചോദിച്ചില്ല? ഡൈവോഴ്സ് ഇഷ്ടമൊന്നുമല്ല. അല്ല, ഒരു സമയത്ത് നല്ല ഏറി നിന്നാണ് ഇതൊക്കെ എന്തെന്നൊക്കെ, ഇത് ഇതിലും വലുതൊക്കെ നമ്മള് ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മെയിൻ ബി ഹിയർ. അഭിരാമി എന്ന സിനിമയുടെ വിശേഷമൊക്കെ നമ്മളോട് പങ്കുവെക്കാൻ നമ്മളോട് ചേർന്ന രണ്ട് സെലിബ്രിറ്റീസ്, ഒന്ന് ഗായത്രി സുരേഷ്, രണ്ടാമത്തെ ഹരികൃഷ്ണൻ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, അടിപൊളി വിശേഷങ്ങളാണ്. അഭിരാമി ജൂൺ 7-ാം തീയതി റിലീസ് ആവുകയാണ്. അപ്പം അതിൻ്റെ വിശേഷം അഭിരാമിയാണ് വിശേഷം. അതാണ് വിശേഷം. ഫസ്റ്റ് ആണല്ലോ ഗായത്രി, അടിപൊളി ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. Really? ഭയങ്കര രസമായിട്ടുണ്ട്. Thank you so much. അടിപൊളി ലുക്ക് ആയിട്ടുണ്ട്. നല്ല സ്റ്റൈൽ ആയിട്ടില്ലേ ഈ ലുക്ക്? ഞാനിത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് അറിയാം, പെട്ടെന്ന് ഞാൻ ചെറിയൊരു മയക്കായിരുന്നു. അപ്പോഴാണ് മേക്കപ്പ് ഒക്കെ ചെയ്ത് പുള്ളിക്കാർ വന്നിരുന്നത്. ഞാൻ പെട്ടെന്ന് ചാടി ചെയ്തിട്ട് ഒരു നക്ഷത്രത്തിന്റെ കുറവുണ്ട്. നക്ഷത്രം കറക്റ്റ് ക്രിസ്മസ് ട്രീ രണ്ടുമൂന്ന് ബോൾസ് ഒക്കെ ഇട്ടിട്ടല്ലേ. പക്ഷേ കുഴപ്പമില്ല, നല്ല നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഒരു സമയത്ത് നല്ല ഏറി നിന്നാണ് ഇതൊക്കെ എന്തെന്നൊക്കെ, ഇത് ഇതിലും വലുതൊക്കെ നമ്മള് മിസ് ചെയ്യുന്നുണ്ടോ? അതൊക്കെ ഒരു വിധത്തിൽ കേറ്റിക്കൊണ്ട് വന്നു. അല്ല, മിസ് ചെയ്യണ്ടോന്ന്? ഇല്ലടോ, മിസ് ചെയ്യുന്നില്ല. ഇപ്പൊ എനിക്ക് എന്താ ആൻസർ പറയണ്ടേ? സോഷ്യൽ മീഡിയ ഒക്കെ നമ്മുടെ ഫേസ് ആയിരിക്കുമല്ലോ കാണുന്നത്, നമ്മളെ പത്ത് പേര് നമ്മളെ അത് ട്രോൾസ് എന്ന് പറഞ്ഞ പോലെ നെഗറ്റീവ് ആയാലും നമ്മളെ തന്നെയാണല്ലോ കാണുന്നത്. ഇപ്പൊ ഒരു സമയത്ത് നമ്മളൊന്നും എപ്പോഴെന്ന് പറഞ്ഞ റീസെന്റ് ആയിട്ട് അറിയുന്നില്ല, ഒന്ന് ആക്റ്റീവ് അല്ലാത്തോണ്ടാവാം ചിലപ്പോ. അത് മിസ് ചെയ്യുന്നുണ്ടോ? അതാണ് ആ ഒരു അറ്റൻഷൻ, ആ ഒരു ഇത്. ഇല്ലടോ, ഇല്ല. നോ, പക്ഷേ എനിക്ക് അറ്റൻഷൻ ഉണ്ട്. എനിക്ക് ഇവിടെ വരുമ്പോ നിങ്ങളൊക്കെ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ, ഇവിടെ വരുമ്പോ എന്നെ ഹരിച്ചിട്ട് എല്ലാരും നിങ്ങൾ മൈൻഡ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ അഭിരാമിയിലേക്ക് വരുമ്പോ, അഭിരാമിയിലെ അഭിരാമി എങ്ങനെയാണ്? അഭിരാമി ഈസ് എ ഫൺ ലവിംഗ്, ജോയ്ഫുൾ ഒരു നേഴ്സ് ആണ്. ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ, എന്താ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുന്ന ഒരു വുമൺ ആണ്. പിന്നെന്താ, ജോലിയോട് വളരെയധികം കമ്മിറ്റ്മെന്റ് ഉള്ള, ജോലിയോട് വളരെയധികം പാഷൻ ഉള്ള ഒരാളാണ് അഭിരാമി. അവിടെ സോഷ്യൽ മീഡിയ തന്നെയാണല്ലേ? അതെ, സോഷ്യൽ മീഡിയ വിഷയമാണെന്ന് തോന്നുന്നു. അതെ അതെ, അത് നമ്മളെങ്ങോട് വിട്ട് ഈ ക്യാരക്ടർ അങ്ങോട്ട് കിട്ടുമ്പോൾ ഫസ്റ്റ് മൈൻഡ് വന്നതാണ് ഇത് സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആയിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഈ അഭിരാമി ഗായത്രിയുടെ ലൈഫിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? അങ്ങനെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് അങ്ങനെ അല്ലടോ. ഐ ജസ്റ്റ് എൻജോയ് ഡൂയിങ് അഭിരാമി, അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, അഭിരാമി കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. എന്നെ പോലെ അങ്ങനെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എടുക്കുന്ന ആളല്ല. ലൈഫിനെ കുറച്ചുകൂടിയും സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അതിനെ സീരിയസ് ആയി എടുക്കാതെ കുട്ടിക്ക് പറ്റില്ലായിരുന്നു. കാരണം ഷീ ഈസ് ബൗണ്ട് ബൈ സംതിങ്. അപ്പം അതുകൊണ്ട് തന്നെ ഫ്രീഡം ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പം അങ്ങനെ. ഹരിചേട്ടാ, ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ്? എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മിഥുൻ എന്നാണ്. അഭിരാമിയുടെ ലവറാണ്. എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്ത്, പുള്ളിക്കാരുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരാള്. അഭിരാമിയുടെ ലൈഫിലേക്ക് ഈ സോഷ്യൽ മീഡിയ വഴി ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്, കാര്യപരിപാടികളൊക്കെയാണ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം മലർവാടിയിലൂടെ വന്ന് മലയാളികളുടെ ഹൃദയത്തിൽ പിന്നീട് ലോലനായി കയറിയ ഒരാളാണ്. ഇപ്പോഴും ലോ കാണുമ്പോൾ അങ്ങനെ വിളിക്കാറുണ്ടോ? ആ, കൂടുതൽ ആളുകൾ പറയുന്ന അതാണ്, ആട് ലോലൻ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും ആ സമയത്താണ് ലോലൻ എന്നുള്ളൊരു വാക്ക് തന്നെ ട്രെൻഡിങ് ആവുകയും പിന്നെ ആ ഒരു ഓരോ സീരീസുകൾ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. അപ്പം ഇതിനൊക്കെ തുടക്കം കുറച്ച് ഞാനാന്നൊരു ഇതുണ്ട്. ഇല്ല, ഈ ലോലൻ എന്ന് പറഞ്ഞ പേര് അതിന് മുമ്പേ നമ്മള് കരിക്കില്, അല്ല അല്ല, അതിന് മുമ്പേ, അതായത് മംഗളത്തിലോ മനോ ആഴ്ച വീക്കിലി ഉണ്ടല്ലോ, അതില് ഒരു കാരിക്കേച്ചർ ഉണ്ട് ലോലൻ. അങ്ങനെയാണ് ഞാൻ ഈ ലോലൻ എന്ന് പറഞ്ഞ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കണ. അങ്ങനെയാണ്, വളരെ പഴയതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വയസ്സില്ല. അപ്പം അതിലാണ് ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് കേൾക്കണത്. പിന്നെ ഈ ലോലൻ
പല മീനിങ്ങിൽ പറയുന്നുണ്ട്. അതായത് ഒരു കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരു പ്രേമത്തിൻ്റെ അസുഖമുള്ള ഉള്ളവരെ നമ്മൾ ലോല എന്ന് വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. എൻ്റെ ആടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ സാധനം ലോല ഹൃദയം എന്നുള്ള ഇതിലാണ് ലോല എന്ന് വിളിക്കുന്നത്. എപ്പോഴും തോന്നിയിട്ടുണ്ടോ എനിക്കൊരു വേറെ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും അതിൽ തന്നെ അങ്ങ് ലോക്കായി കിടക്കുന്നുണ്ട് എന്നൊരു ഫീൽ? ഇപ്പോൾ ആട് ത്രീ വരാൻ പോവാണ്, അതിലെങ്ങനെയാണ് ക്യാരക്ടർ? ഇല്ല, ആട് ത്രീയുടെ എഴുത്ത് നടക്കണുള്ളൂ, ആട് ടൂല് മറ്റേതായിട്ട് യാതൊരു അല്ല. കുറച്ചുകൂടെ എന്നാലും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ആ ഒരു ഒറ്റ ഇതിൽ തന്നെ ലോക്കായി കിടക്കുന്നത്. അതായത് അങ്ങനല്ല, ആളുകൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പറയണ ആട് ഫസ്റ്റിലെ ലോലൻ എന്നുള്ളൊരു ഇതാണ് എൻ്റെ ഫേവറേറ്റ്, അത് തന്നെയാണ്. ആട് ടൂലേക്ക് വന്നപ്പോൾ ആള് കുറച്ച് മാറി, ക്യാരക്ടർ മാറി. അത് മിഥുൻ്റെ ഒരു എഴുത്തിൽ വന്നതാണ്. ത്രീ എങ്ങനെയാണ് എഴുതി വരുന്നതെന്ന് അറിയത്തില്ല, എഴുത്ത് നടക്കണുള്ളൂ. ഏതായാലും ഒരു കിടലൻ ക്യാരക്ടർ പ്രതീക്ഷിക്കാം നമുക്ക്. പ്രതീക്ഷകളാണല്ലോ അല്ലേ? പ്രതീക്ഷയാണല്ലോ ജീവിതം. ഭയങ്കര തത്വം ഒക്കെ ഗായത്രി. പിന്നെ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവായിരുന്നു, പിന്നീട് ബ്രേക്ക് എടുത്തു. ഒന്നും വേണ്ട, ഒരു എനിക്ക് എൻ്റെതായിട്ടുള്ള ലൈഫ് എന്നുള്ള ലെവലിൽ ഒന്ന് നിന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്ക് എടുത്ത് കഴിയുമ്പോൾ പിന്നീടൊന്ന് തുടങ്ങാനായിട്ടൊരു താമസം ഉണ്ടായത്, നമ്മൾ പറയാൻ നാല് ഒരു സ്ഥലത്തില്ലാതെ പിന്നീട് വരുമ്പോൾ ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാനായിട്ടൊരു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഞാൻ തുടങ്ങിയത്. ഓരോ ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് പതുക്കെ ഫോട്ടോഷൂട്ട്സ് ചെയ്ത് തുടങ്ങി, റീലുകൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ പിന്നെ എന്താ, പ്രോഗ്രാംസിലേക്ക് ഇൻവൈറ്റഡ് ആയി തുടങ്ങി, പ്രോഗ്രാംസിൽ പോയി തുടങ്ങി. അങ്ങനെ കുറേ ആളുകളായിട്ട് വീണ്ടും കണക്ട് ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ബദൽ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, ഇപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസ് വന്നു, പിന്നെ അഭിരാമി അതിൻ്റെ പിന്നാലെ വന്നു, പിന്നെ ഞാൻ വനിതാ ഫിലിം അവാർഡ്സിൽ അവിടെ എന്താ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇപ്പം കരിയർ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്ത സിനിമകളും ഉണ്ട്, എന്നാൽ അധികം റെക്കഗ്നൈസ് ചെയ്യപ്പെടാത്ത സിനിമകളും ഉണ്ട്. ഈ ഒരു കഥ കേൾക്കുമ്പോൾ എന്താണ് ഞാൻ ഈ കഥ കമ്മിറ്റ് ചെയ്യണം എന്ന് തോന്നിക്കുന്ന എലമെന്റ് എന്തായിരിക്കും കേരളത്തെ സംബന്ധിച്ച്? സത്യം പറഞ്ഞു ചേട്ടനാണോ അനിയനാണോ എനിക്ക് കുഴപ്പമില്ല, എടാ വിളിച്ചു, എടാ 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 പോടാ തെറിയുന്നു എന്ത്? അതായത് എന്താണ്, ഓക്കെ, അതായത് ഈ കരിയറിന്റെ തുടക്കത്തിൽ എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആവണമെന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഞാൻ അത്രയും സെലക്ടീവ് ആയിരുന്നില്ല. വന്നതിൽ ഏറ്റവും നല്ലത് ചൂസ് ചെയ്തിട്ട് ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ നോ പറഞ്ഞ സിനിമകൾ വളരെ കുറവായിരുന്നു, കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം, പിന്നെ ഒരു കോൺഫിഡൻസ് ആണല്ലോ നമുക്ക് പറ്റും. അപ്പം അങ്ങനെ കുറേ കമ്മിറ്റ് ചെയ്ത സിനിമകളുണ്ട്. പക്ഷെ എല്ലാം ടേൺ ഔട്ട് ടു ബി, എല്ലാം ഇറങ്ങി, എല്ലാം ഏകദേശം നല്ല രീതിക്കൊക്കെ വന്നു. എപ്പോഴും റിഗ്രറ്റ് ചെയ്തോ ഞാൻ ചെറിയ ചൂസ് ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നിച്ചിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും? ഇല്ല, ഈ പറഞ്ഞ പോലെ നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ. നമുക്ക് അതാണ്, ഈശ്വര ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചാൽ കഴിഞ്ഞു, ഇനിയും ചെയ്യാലോ എന്ന് വിചാരിച്ചാൽ. അപ്പം അഭിരാമി ഇപ്പം ഇറങ്ങാൻ പോകുന്നു, ഇനി വരുന്ന പ്രോജക്ട്സ് ഒക്കെ ഇങ്ങനത്തെ പ്രോജക്ട്സ് ഒക്കെയാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നു ഇന്ന പോലത്തെ കഥാപാത്രം ചെയ്യണം, അല്ലെങ്കിൽ എന്താ എൻ്റെ ക്യാരക്ടറിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവലിലുള്ള കഥാപാത്രങ്ങൾ കിട്ടണം, അങ്ങനത്തെ കഥാപാത്രങ്ങളുള്ള സിനിമകൾ വരുന്നുണ്ട്. ഇനി ഒരാൾ തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞൊരു സിനിമ വരാനുണ്ട്, അത് ഹൊറർ സിനിമയാണ്. അപ്പം അതിൽ പ്രേതമായിട്ടാണ്. അടിപൊളി. എങ്ങനത്തെ ടൈപ്പ് പ്രേതമാണ്? നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന പ്രേതം അങ്ങനത്തെ ഒരു ഇതാണോ? അങ്ങനെയൊന്നുമല്ല, വെള്ളസാരി ഇതൊന്നും അല്ല. പക്ഷെ നോർമൽ കഥ തന്നെയാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ടെക്നിക്കൽ ടീം നല്ലതാണ്, എടുത്തതൊക്കെ നന്നായിട്ടുണ്ട്, നന്നായി വരും എന്നാണ് വിശ്വസിക്കണേ. ഒരു മോഡേൺ യക്ഷി അല്ലല്ല, സാരി തന്നെയാണ്. സാരി തന്നെയാണ്, അതിന് മാറ്റില്ല. എവിടെയോ എന്നെ കൊള്ളിക്കുകയാണോ? അല്ലല്ലേ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, സിനിമ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് സ്പാർക്ക് കിട്ടിയ ഒരു എലമെന്റ് ഉണ്ടാവുമല്ലോ നമ്മുടെ ലൈഫിൽ, ഇതാണ് എൻ്റെ വഴി എന്ന് തോന്നിച്ച ഒരു എലമെന്റ് ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ ലൈഫിൽ എന്താണത്? എൻ്റെ ലൈഫിൽ ശരിക്കും ഈ ആഗ്രഹം എപ്പോഴാണ് കയറി തുടങ്ങിയെന്നുള്ളത് എനിക്കിപ്പോഴും അറിയത്തില്ല. കാരണം ഞാൻ ചെറുപ്പം തൊട്ട് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു തിയേറ്റർ ഉണ്ട്, പഴയ തിയേറ്ററാണ്. അപ്പം എനിക്ക് ഈ അവരുമായിട്ട് ഓണേഴ്സായിട്ട് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണം പോയിരുന്ന സിനിമ കാണാം, ഫ്രീ ആയിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്ന ചെറുപ്പത്തിൽ വളരെ കുഞ്ഞിലെ തന്നെ എനിക്കൊരു ആ ഒരു ആഗ്രഹം ഉള്ളിൽ കയറി. പിന്നെ അതൊരു നമ്മുടെ പ്ലസ് ടു ടൈമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തത്. ഗായത്രിക്കോ?
എനിക്ക് ഈ പറഞ്ഞ പോലെ സിനിമ കാണലായിരുന്നു എൻ്റെ എയിം ഓഫ് ലൈഫ്. എന്തോ സിനിമ എനിക്ക് ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും, എനിക്ക് ഇൻസ്പയറിങ് സീൻസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കണ്ട് കരയാൻ എനിക്ക് സങ്കടമുള്ള സീൻസ് കണ്ടല്ല കരച്ചില്ല വരിക. ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സീനുകൾ കാണുമ്പോൾ അപ്പോൾ സിനിമ വാസ് ഒരു എസ്കേപ്പിസം അല്ലെ എസ്കേപ്പേഡ് ഫോർ മീ. പിന്നെ അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ജീവിതത്തിലും ഒരു ആക്ടറാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതെ അല്ല പക്ഷെ നമ്മൾ പക്ഷെ നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കുമ്പോൾ അതിനൊരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ മാത്രമേ നമ്മൾ കാണുള്ളൂ. എന്തുകൊണ്ട് അഭിനയത്തിന് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടായിക്കൂടാ? ആ ജീവിതത്തിലും നമുക്ക് നന്നായി ഒതന്റിക് ആയിട്ട് അഭിനയിക്കാം. ജീവിതത്തിൽ റീസെന്റ് ആയിട്ട് അഭിനയിച്ച ഒരു സാധനം പറയാമോ? ഞാനിപ്പൊ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് അഭിനയിക്കുമായിരുന്നു, പിന്നെ സിനിമക്ക് പോയിട്ട് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു. അങ്ങനെ അഭിനയിക്കും. അല്ല അങ്ങനെ ജീവിതത്തിൽ എനിക്ക് ഐ നീഡ് ടു ബി ആൻ ആക്ടർ. അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടത് ഞാൻ സിനിമയിൽ ചെയ്തുകൂടാ. ലൈഫിൽ ഞാൻ അഭിനയിക്കുന്നു, നമ്മുടെ സിനിമയിൽ അഭിനയിച്ചുകൂടാ. നല്ലൊരു തോട്ടം. അപ്പൊ പലർക്കും സിനിമ എന്ന് പറയുന്നത് പാഷനാണ്, ചിലർക്ക് ഫൈനാൻസ് ആണ്, ചിലർക്ക് എന്താ പറയുക പോപ്പുലർ ആവുക, അങ്ങനത്തെ. നിങ്ങളെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? പാഷനാണ് എന്നെ സംബന്ധിച്ച്. ഓഫ്കോഴ്സ് പാഷനാണ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മുടെ ആ ഒരു ആഗ്രഹം, ആഗ്രഹം കൊണ്ട് സിനിമ വന്ന ഒരാളാണ് ഞാൻ. ഗായത്രിക്ക് ഞാനും ഈ പറഞ്ഞ പോലെ രണ്ടുപേരും ഒരേ ഉത്തരവാണ്. ആദ്യം പറയുന്ന അല്ലല്ല, സിനിമ എന്ന് പറഞ്ഞാൽ താങ്കളെ സംബന്ധിച്ച് എന്താണ്? പാഷനാണോ അതോ എന്താ പറയാ ഒരു ഡ്രീമാണോ അതോ പോപ്പുലറിന് വേണ്ടിയാണോ ഫൈനാൻസ് ആണോ? അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ഫീൽഡ് ഏരിയ ഉണ്ടാവുമല്ലോ, ഫീൽഡ് ഓഫ് വർക്ക് ഉണ്ടാവുമല്ലോ. സിനിമയാണ് എൻ്റെ ഫീൽഡ് എന്നാണ് എനിക്ക് തോന്നണേ. അത് നമ്മൾ ഞാൻ ഈ രണ്ട് വർഷം അത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. റിയലൈസ് ചെയ്യാൻ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് ഇപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേറെ വല്ലതും ചെയ്യാൻ പോകുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും ഓക്കെ മേ ബി നമുക്ക് നോക്കാം, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അല്ല, എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് സിനിമ ഇസ് മൈ ഫീൽഡ് ഓഫ് വർക്ക് മൈ പാഷൻ മൈ എവരിതിങ്. ശരിക്കും പറയാം, പലരും പറയാറുണ്ട് സിനിമ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് നിൽക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല, ലക്ക് ഒരു ഫാക്ടറാണ്. പക്ഷെ സിനിമ ഒരു ബഗ്ഗാണ്, ഈ സാധനം കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലഹരിയാണ്. ലഹരിയാണ്, വല്ലാത്തൊരു അഡിക്ഷനാണ്. അതിൽ നിന്ന് തിരിച്ചു പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഭയങ്കര ഫ്രീഡം ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഷൂട്ടുള്ള സമയത്താണെങ്കിൽ പോലും രാവിലെ തൊട്ട് ഇപ്പൊ ഒരു മാസം ഷൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം ഷൂട്ട് അങ്ങനെയൊക്കെ. അപ്പൊ ഒരുപാട് ഫ്രീഡം ഉണ്ട്. പിന്നെ നല്ല ഇൻഫോർമൽ അല്ലേ, ഇൻഫോർമൽ എൻവയോൺമെന്റ് ആണ്, ആർട്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ആ ഒരു മ്യൂസിക് ഡാൻസ് അങ്ങനെയൊക്കെ. ഒരു സമയത്ത് പോലീസ് ആവാം, ഡോക്ടർ ആവാം, മകളാവാം, അച്ഛനാവാം, അമ്മയാവാം, ലൈഫിൽ ലൈഫ് സർക്കിൾ ഉള്ള ഒരാളുടെ ഏത് കഥാപാത്രങ്ങളും നമുക്ക് ആയി തീരാൻ പറ്റും. അങ്ങനത്തെ ഒരു മാജിക് ഉണ്ട് സിനിമയ്ക്കല്ലേ? അപ്പം നോർമലി പലരും പറയുന്നത് നമുക്കൊരു ട്രാക്ക് ഉണ്ടല്ലോ, ഒരു ഏജ് ഉണ്ടാവല്ലോ. അപ്പോൾ എല്ലാവരോടും പറയും ഇപ്പോൾ ആണുങ്ങളുടെ കേസിലാണെങ്കിൽ ഇത്ര വയസ്സിനുള്ളിൽ പഠിച്ചു തീർക്കണം, ഇത്ര വയസ്സിനുള്ളിൽ ജോലി ഉണ്ടാക്കണം, ഇത്ര വയസ്സിനുള്ളിൽ സെറ്റിലായിരിക്കണം, ഇത്ര വയസ്സിൽ പെണ്ണ് കെട്ടണം, ഇത്ര വയസ്സിൽ കാര്യങ്ങളെല്ലാം നടക്കും, ഒരു ഫാമിലി സെറ്റപ്പിലേക്ക് ആയിരിക്കണം, അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട്. സിനിമയിലോട്ട് കയറി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് വർക്ക് കിട്ടി അതിനൊരു നമ്മുടെ പാഷൻ കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് നമുക്ക് തന്നത്. പക്ഷെ നമുക്ക് ചുറ്റുമുള്ളവരായിരിക്കും നമ്മൾ കെയർ ചെയ്യുന്നത്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ നമ്മൾ നോക്കണം. അങ്ങനെ എപ്പോഴെങ്ങനെ ലൈഫിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്കൊരു ബേർഡനായി, അല്ലെങ്കിൽ അവരെ നോക്കാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? കുറച്ച് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും, കാരണം ഈ പറഞ്ഞ പോലെ ലൈഫല്ലേ, നമ്മൾ കുറെ സാക്രിഫൈസ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് എല്ലാ, എനിക്ക് തോന്നുന്നു ഒരു ഇത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും, എല്ലാ ആക്ടേഴ്സും ഫേസ് ചെയ്തിട്ടുള്ളൊരു ഫേസ് ആണത്. ഇല്ല, എനിക്ക് എന്താ ഭാഗ്യവശാൽ എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും ഏണിംഗ് ആണ്, പിന്നെ കല്യാണി എൻ്റെ അനിയത്തി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക ലയബിലിറ്റി, എനിക്ക് ലയബിലിറ്റി അല്ല അങ്ങനെ പറയുന്നില്ല, റെസ്പോൺസിബിലിറ്റി എനിക്ക് വന്നിട്ടില്ല. എൻ്റെ ആകെയുള്ള റെസ്പോൺസിബിലിറ്റി മാധവനാണ്. അപ്പം അത് ഞാൻ നല്ല ലക്ഷുറി നോക്കുന്നുണ്ട്.
അപ്പം നോർമലി ഇപ്പൊ അല്ലേ ബാക്കിയുള്ളവരുടെയൊക്കെ കാര്യം അറിയാമല്ലോ, നമ്മളെ സിനിമ എന്ന് പറഞ്ഞ് നടക്കുമ്പോ അതൊരു ഇപ്പൊ ഒരു ലഹരിയാണ്. ഓരോ കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മുടെ ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ, ഫസ്റ്റ് ടൈം സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 1000 പേരുള്ള ഒരു തിയേറ്ററിലിരുന്ന് കിട്ടുന്ന കയ്യടി, ചിരി, ആ ഇമോഷൻസ്, അത് ഫസ്റ്റ് സിനിമയ്ക്കേ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ഓരോ സിനിമയ്ക്കും കിട്ടും, പക്ഷെ ഫസ്റ്റ് ടൈം ആ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. എനിക്ക് ജമുനാ പ്യാരിയെക്കാട്ടും, ജമുനാ പ്യാരി ഓക്കെ ആദ്യത്തെ സിനിമ ഫാമിലി സിനിമയാണല്ലോ, എനിക്കത് ഏറ്റവും കൂടുതൽ കിട്ടിക്കുന്നത് മെക്സിക്കൻ അപാരതയ്ക്കാ, അതിൻ്റെ ഫസ്റ്റ് ഷോക്ക്. അതിന് ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഞാനത് എക്സ്പീരിയൻസ് ചെയ്യണേ, അത് ഭയങ്കരമായിരുന്നു അന്ന്. ആ സമയത്തൊക്കെ ഭയങ്കര കലിപ്പ് കട്ടക്കലിപ്പ് എന്നൊക്കെ പറഞ്ഞ പാട്ട് ഇറങ്ങി, ട്രെയിലറൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ഭയങ്കര ഫസ്റ്റ് ഡേക്കൊക്കെ ഭയങ്കര ജനക്കൂട്ടം ഉണ്ടായിരുന്നു. നോർമലി ഞാൻ ചോദിക്കുകയാണ്, ഗായത്രിയെ സംബന്ധിച്ച് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാൻ പറയുന്നതായിരിക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല, അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. നമ്മൾ നമ്മളെ തന്നെ ആദ്യം നോക്കിയാലേ എനിക്ക് താങ്കളോട് നന്നായി നിൽക്കാൻ പറ്റുള്ളൂ, എനിക്ക് ഇങ്ങോട്ട് ഇദ്ദേഹത്തിനോട് നന്നായി നിൽക്കാൻ പറ്റുള്ളൂ. സോ എനിക്ക് നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവരെ അടിച്ചമർത്തി അങ്ങനെയല്ല, നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ കാര്യം പറഞ്ഞ് എല്ലാവർക്കും ഗുണമുള്ള രീതിക്ക് നമ്മൾക്ക് മുന്നോട്ട് പോകാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് അത് ആൾക്കാർക്ക് സെൽഫിഷായിട്ട് തോന്നും, പക്ഷെ അവരൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അവരെ ഹേർട്ട് ചെയ്യണമെന്ന് ഉണ്ടാവില്ല. അങ്ങനെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ നന്നായാൽ ആൾക്കാർക്കൊക്കെ ഗുണമുണ്ടാവും അല്ലേ? കേട്ടോ താങ്കൾ ഞാൻ പറഞ്ഞു അങ്ങനെ അല്ല, തീർച്ചയായും. കാരണം വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫ് ജീവിക്കുന്നു, നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, നമുക്ക് ഓരോ താല്പര്യങ്ങളുണ്ടാവില്ല. മറ്റുള്ളവർക്ക് ചിലപ്പോൾ എന്താ പറയുക, അവരെ കാശുള്ളതുകൊണ്ട് ചെയ്യുന്നു, അത് അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളുണ്ടാവില്ല, ഇന്ന പോലെ ജീവിക്കണം, ഇന്ന പോലെ നടക്കണം, ഇന്ന പോലെ ഭക്ഷിക്കണം, അത് നമ്മുടെ ട്രാക്കിൽ പോകുന്നു. അതല്ലേ, പിന്നെ നമ്മൾ നന്നായാൽ ബാക്കിയുള്ളവർക്ക് ഗുണം ഉണ്ടാവും അല്ലെ? നമ്മൾ നല്ല പ്രൊഡക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും ഗുണമുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, കണ്ണടച്ച് മൈൻഡ് പറയാൻ മൈ ഫാമിലി, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ട് ചൂസ് ചെയ്യാൻ? എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്ന ചോദിച്ചാൽ എല്ലാവർക്കും അവരുടെ ഫാമിലി ഇതല്ലേ. അല്ല, ഓരോരുത്തർക്കും ചിലർ പറയും ഫ്രണ്ട്സ്, ചിലർ ഇപ്പോൾ പറയും പോലെ സ്വയം എന്ന് പറയും, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷണലുള്ള ഇന്ന കാര്യങ്ങൾ എന്ന് പറയാണ്. ബട്ട് യു ചൂസ് ഫാമിലി, എന്തുകൊണ്ട്? പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ല, മൈ ഫാമിലി മാൻ, ഒരു ഹോംലി ഫാമിലി മാൻ ആണ്. ശരിക്കും പറയാ ഒരു സ്പേസ് ആണല്ലേ, ആരും ഇല്ലാത്ത. നമുക്ക് ഇവിടെ നമ്മൾ ജനിച്ച ചെയ്യണപ്പോ തൊട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ ഫാമിലി, അതുകൊണ്ട് ഫാമിലി ചൂസ് ചെയ്ത്. നമ്മുടെ സന്തോഷത്തിലും കഷ്ടത്തിലും എപ്പോഴും കൂടെ ഉണ്ടാവും എന്നൊരു വിശ്വാസമുള്ള. അപ്പം ഒരുപാട് സെൻഡ് ആയി പോയോ എന്ന ഡൗട്ട്. അപ്പൊ സിനിമയിലേക്ക് വരാം. അപ്പോൾ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇപ്പം ബദലിനെ ഞാൻ ഇത് കണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് ഭയങ്കര വെറൈറ്റി ആയിട്ടൊരു കഥാപാത്രമായിരുന്നു, പക്ഷെ അതങ്ങോട്ട് ക്ലിക്കായില്ല. എന്തുകൊണ്ടാണ് അത് തോന്നിയിട്ടുണ്ടത്? അത് കുറച്ച് എന്താ പറയുക, അതൊരു മാവോയിസത്തിനൊക്കെ പറ്റി സംസാരിക്കുന്ന സിനിമയാണ്. സോ അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാർക്കൊരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് പക്ഷെ ഞാൻ എൻ്റെ സിനിമയെ അങ്ങനെ പറയാൻ പാടില്ല, എന്തോ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ആൾക്കാർക്ക്. നല്ല ക്യാരക്ടറാണ്, വിഷ്വൽസ് നല്ലതാണ്, സീനിക് ബ്യൂട്ടി ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഈ സിനിമയിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ദുബായ് ആണല്ലോ ഫുൾ ലൊക്കേഷൻ ഒക്കെ, അപ്പൊ ഫുൾ കളർഫുൾ അടിപൊളി ആയിരുന്നു. അത് മാത്രമല്ല, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് ഇപ്പം കാലിക പ്രസക്തി ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് അബ്രാമി പറഞ്ഞു പോകുന്നത്. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും, എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, അപ്പം ആർക്കും സംഭവിക്കാം. നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലോക്കായി പോകുന്നവരും പല അപകടങ്ങളും സംഭവിക്കുന്നതും പല ചീറ്റിങ്ങുകളും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ എന്തോ വലിയ ഭീകര സത്വത്തെ കാണുന്ന പോലെയാണ് സോഷ്യൽ മീഡിയ. അരുത് പൂ അരുത്.
ശരിക്കും പറയാം, അങ്ങനെ സോഷ്യൽ മീഡിയക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഉപയോഗിക്കുന്ന ആളുകളുടെ അതൊരു പാരലൽ വേൾഡ് ആണ്. റിയാലിറ്റിയിലേക്ക് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം നാല് ചുമരിൻ്റെ അകത്ത് ഒരാൾ കുത്തിയിരുന്ന് ഫോണിൽ കുത്തുന്ന ആൾ ഇപ്പം എന്താ ഇപ്പം എന്തിനെങ്കിലും എതിരെ ഒരു സമരം നടക്കുകയാണ്. ഇവരാരും റോഡിലേക്ക് ഇറങ്ങി സമരം ചെയ്യില്ല. ഇതിൻ്റെ അകത്തിരുന്ന് കുത്തിയിട്ടുള്ള പരിപാടികളേ ഉള്ളൂ. അത്രേ പറ്റുള്ളൂ അവരെ കൊണ്ട്. കേരളമേ അത്ര പറ്റുള്ളൂ, മാക്സിമം അത്ര ഉണ്ടാവുള്ളൂ. അത് കൂടുതലൊന്നും ചെയ്യാനില്ല എൻ്റെ അത്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ല. എന്താ പറയാ, ഒരാളോട് ചാറ്റ് ചെയ്യണമെങ്കിൽ ഒരാളെ ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞാൽ ഒരാളെ കണ്ട് വായി നോക്കാൻ പോയി പുറകെ നടന്ന് ആളെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നീട് ഇത് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ രണ്ടു ചാറ്റ് കഴിഞ്ഞു. അതായത് അതവിടെ ക്ലോസ് ചെയ്യാ, ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ തീർന്നു. അവിടെ തീർന്നു. ഇന്ന് താഴത്തേക്ക് ഭക്ഷണം കഴിക്കാൻ അമ്മ വിളിക്കണത് കം ഡൗൺ, ഫുഡ് റെഡി, ഫുഡ് റെഡി ആയിട്ട് വേണം. 10 മിനിറ്റ് വന്ന ഇപ്പൊ എങ്ങനെയാ അയ്യോ ഗ്രൂപ്പുകളെ കൊണ്ട് തട്ടി നടക്കാൻ പറ്റില്ല അവസ്ഥ. എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എൻ്റെ അത് അത് ഈ പ്രായമായിട്ട് ഒക്കെ ഉള്ളൊരു ഈ റീസെന്റ്ലി വാട്സാപ്പ് എടുത്തിട്ട് ഒരു പണ്ട് വന്ന ഫോർവേഡ് മെസ്സേജ് ആയിരിക്കും. മറ്റേ നാസയുടെ റിപ്പോർട്ടുണ്ട്, മറ്റേ ചൊവ്വെന്ന് മറ്റേ കിരണം ഭൂമിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സാധനമൊക്കെ ഫോർവേഡ് മെസ്സേജ് കറങ്ങി തിരിഞ്ഞ് ഇപ്പം ഇപ്പോഴും അമ്മാവന്മാരൊക്കെ അയച്ചു തരും. ഈ മെസ്സേജ് നിങ്ങൾ 20 പേർക്ക് അയച്ചു അടങ്ങി നിങ്ങൾ നിങ്ങളുടെ കുടുംബവും അവഗണിച്ച ഒരാളുടെ കളിന്റെ കാഴ്ച ഇഷ്ടപ്പെട്ടു. മെസ്സേജ് വല്ല വരാറുണ്ടോ? അതൊരു ഇതാണല്ലേ. ശരി പറയാം, നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മുടെ ലൈഫിൽ എന്താ ഒരു വേറൊരു വ്യക്തി നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു സ്പാർക്കാണ്. നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത്? ഇപ്പൊ അഭിരാമിയും നിങ്ങളുടെ കഥാപാത്രത്തിനും ആ ഒരു ലവ് സ്റ്റോറി ഉണ്ടല്ലോ, അവരുടെ കണ്ടുമുട്ടിയ ഒരു മൊമെന്റും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് ഫസ്റ്റ് ലവ്? കുടുംബകലഹം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കുടുംബല്ലേ, ഫസ്റ്റ് ലവ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവത്തില്ലേ? മറ്റേ എന്റെ ഫസ്റ്റ് ലവ് എന്റെ അമ്മയാണ്. റഷ്യ ഡയലോഗ്. നോ, എന്റെ ഫസ്റ്റ് ലവ് വാസ് വെൻ ഐ വാസ് 17 years old. യാ, അല്ല അത് പിന്നെ സ്കൂളിൽ കണ്ട് അങ്ങോട്ടും കൂടെ ഒക്കെ നോക്കലും അല്ല, അതൊക്കെ അല്ലേ ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളൊരു റിയൽ ഒരു ഇന്നസെന്റ് ആ ഒരു ടീനേജ് കാലത്തെ ഒരു ലവ് ഉണ്ടല്ലോ. അത് എങ്ങനെയാണ്, ബസ് സ്റ്റാൻഡ് അങ്ങനെ ഫസ്റ്റ് ടൈം കാണുന്നു? അല്ലല്ല, കാരണം വെച്ചാല് ഫസ്റ്റ് ലവ് എന്ന് പറയാ ഇപ്പോഴും നമുക്ക് ഫസ്റ്റ് ലവ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ മനസ്സിൽ നിൽക്കുന്ന, അതായത് ഒരു പെർമനന്റ് മാർക്കിൽ ഇടുന്ന പോലത്തെ ഒരു സാധനമായിരിക്കും. അത് നല്ല ആളായിരുന്നു, യെസ്, നല്ല ഡീസന്റ് ജെന്റിൽമാൻ ആയിരുന്നു. അത് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അല്ലാതെ അതിനെക്കാട്ടും കൂടുതൽ എനിക്കൊന്നും പറയാൻ താല്പര്യം, എനിക്ക് ചകയാൻ താല്പര്യമില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. നല്ലൊരു വ്യക്തിത്വമായിരുന്നു. ആ, ഞങ്ങൾ ഒരേ കോളനിയിൽ താമസിക്കുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ അപ്പോൾ എന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്ന നല്ല മൊമെന്റ്സ് അതല്ലേ ഫസ്റ്റ് ലവ് എന്ന് പറയും. ആ നല്ല, ആ യെസ്, നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു നമ്മുടെ നമ്മുടെ വിഷമം. ഞാൻ കോളേജിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നു എന്നെ അങ്ങനെ ഇങ്ങനെ ചെയ്തു, കാര്യമില്ല പോട്ടെ, അങ്ങനെ നല്ല ആളായിരുന്നു. കെയറിംഗ് ആയിരുന്നു. അതെ, അത് കെയറിംഗ് ആയിട്ടായിരുന്നു. നോട്ട് ഇൻ എ ബാഡ് വേ, ഇൻ എ പോസിറ്റീവ്. ഇപ്പൊ കെയറിംഗ് ആയിട്ടാ എന്ന് പറഞ്ഞാൽ അടിക്കുന്നു. അതെ അതെ അതെ. അല്ലെ, ഗായത്രി സംബന്ധിച്ച് ലൈഫിലെ ഒരു പാർട്ണർ അല്ലെങ്കിൽ എന്റെ ലൈഫിൽ എന്റെ കൂടെ ഉണ്ടാവേണ്ട ആളെന്ന് പറയുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നോക്കുന്നത്? കല്യാണം കഴിഞ്ഞാണോ? അല്ല, അതുകൊണ്ട് പഠിച്ചു. ക്വാളിറ്റീസ് എനിക്ക് ജെന്റിൽ ആയിട്ടുള്ള ആൾക്കാരെ വേണം. പക്ഷെ ജെന്റിൽ ആണെങ്കിലും ജെന്റിൽ മാത്രം ആവരുത്. ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഫിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയും, അത് ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാവില്ലേ. ഇത് കോമഡിയും പറയണം, സീരിയസ് ആവണം, എങ്ങനെയാണോ അങ്ങനെയാണ്. നാളെ തൊട്ട് പ്രാക്ടീസ് ചെയ്ത എന്തൊക്കെ വേണമെന്ന് നോട്ട് ചെയ്തേ. അങ്ങനത്തെ ഒരാള് രണ്ടുപേർ നല്ലൊരു ക്യാരക്ടർ ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. അങ്ങോട്ട് ചോദിക്കുന്നില്ല, എന്നിട്ട് വേണം വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങൾക്ക് ഇതൊക്കെയാണ്. പക്ഷെ ലൈഫ് ബ്യൂട്ടിഫുൾ ആണല്ലേ. നമ്മള് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ട്രൈ ടു ബി ഹാപ്പി. അഭിരാമം ബ്യൂട്ടിഫുൾ ആണ് ഉറപ്പായിട്ടും.
അപ്പം സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ ഒരാളുടെയോ രണ്ടുപേരുടെ വർക്കല്ല, ഒരു കൂട്ടായ്മയുടെ വർക്കാണ്. അപ്പം ഒരു സിനിമ വിജയിക്കുമ്പോൾ എന്താ പറയുക, കൂട്ടായ്മയിലുള്ള അത്രയും പേരാണ് വിജയിക്കുന്നത്. എൻ്റെ വർക്കാണ്, ഞാൻ ലൈറ്റ് ചെയ്ത വർക്കാണ്, ഞാൻ ക്യാമറ ചെയ്ത വർക്കാണ്, ഞാൻ പ്രൊഡക്ഷൻ എന്ന വർക്കാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഓരോരുത്തരും കാണിക്കുന്നത്. അപ്പം അഭിരാമി തിയേറ്ററിലേക്ക് എത്തുമ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം, നിരാശപ്പെടുത്തില്ല എന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഉറപ്പായിട്ടുണ്ട്. യെസ്, ട്രെയിലറും ടീസറും കണ്ട് അതാണ് അതിനെ കുറിച്ച് ഞാൻ ചോദിക്കാത്തത്. ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ നോക്കിയിട്ട് ഒന്നും കാണാനില്ല, അതിന്റെ ഒരു ചെറിയ സാമ്പിൾ കാണിച്ചു. പക്ഷെ നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എനിക്കെന്തോ ഭയങ്കര പ്രതീക്ഷ ഉണ്ട് തോന്നുന്നു. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ചോദിച്ചില്ലെങ്കിൽ പ്രഷർ ചോദിക്കും. എന്തുകൊണ്ട് നീ ഇത് ചോദിച്ചില്ല? വാക്കുകൾ ഇന്റർവ്യൂസിന് വേണം ചോദിച്ചു. എന്തുകൊണ്ട് ചോദിച്ചില്ല? ഡൈവോഴ്സ് ചെയ്തു. അതിന് വേണ്ടാന്ന് പറയണ്ട, അങ്ങനല്ല. എന്താ ഞാൻ പറയണ്ടേ? വാട്ട് ഷുഡ് ഐ സേ? ഇപ്പോഴും ഇഷ്ടമാണ്. ഇപ്പൊ ഇഷ്ടമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇഷ്ടല്ലാന്നല്ല, എനിക്ക് പണ്ടും ഇഷ്ടല്ല. പണ്ടും ഇഷ്ടല്ല, ഇഷ്ടല്ലാന്നല്ല, ഇഷ്ടാണ്. എന്തൊരു കഷ്ടം, അങ്ങനെയല്ല. എവിടെങ്കിലും ഉറച്ചു നിൽക്കോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഷാറൂഖ് ഖാനെ ഇഷ്ടമാണ്, എനിക്ക് രൺബീർ കപൂറിനെ ഇഷ്ടമാണ്. ആ, നമുക്ക് ക്രഷ് തോന്നിയിട്ടുള്ള ഒരുപാട് നടന്മാരുണ്ടാവില്ലേ? പക്ഷെ അവർക്ക് എന്ന് വെച്ചാൽ അവരൊക്കെ കല്യാണം കഴിക്കാൻ പോവാ. അല്ല, അങ്ങനെയല്ല. Now I love him as an actor. Oh. Of course. അപ്പോൾ എന്തായാലും അപ്പോൾ അതിലാണ് ട്രോൾ വന്ന് പെട്ട് പോയത്. അതെ, അതുകൊണ്ടല്ല ഇപ്പൊ എനിക്ക് അങ്ങനെ പറയാനില്ല, അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ അങ്ങനെ മൂടിക്കിട്ടി അങ്ങനെ വെച്ചത് അല്ല. ശരിക്കും പറഞ്ഞാൽ അത് എനിക്കത്, കാരണം ഒരാൾക്ക് എനിക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പൊ മറ്റുള്ളവർക്ക് തോന്നിയെങ്കിൽ അത് ഇപ്പൊ അങ്ങനെ ഇല്ലാന്ന് പറയാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഉണ്ട്. അല്ല, അത് മറ്റൊരാളെ അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് അയ്യോ അബദ്ധമായി പോയി അങ്ങനെ പറയണ്ടായിരുന്നു. ഇല്ല, അപ്പൊ പറഞ്ഞതിൽ എനിക്ക് അബദ്ധമൊന്നും ഫീൽ ചെയ്യാം. അത് ഇറ്റ് വാസ് ബൗണ്ട് ടു ഹാപ്പൻ. എനിക്ക് നല്ലത്, നല്ല ട്രോൾസ് കിട്ടി. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് സിനിമ ചെയ്യണം. ഐ വോണ്ട് ടു ഡു സിനിമ, ഐ വോണ്ട് ടു ബിക്കം ബിഗ്, ഐ വോണ്ട് ടു സസ്റ്റെയിൻ സിനിമ. എന്റെ കരിയറിൽ ബെസ്റ്റ് ആയിരിക്കണം. അതെ, എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം, നല്ല കാറുകൾ വാങ്ങണം, നല്ല തല, എന്റെ ഫുൾ ഫിഗർ. അത് നല്ലതാണോ പൊട്ടയാണോ എന്ന് എനിക്ക്. നല്ല നല്ല രീതിയിൽ പറഞ്ഞു. യെസ്, ഓക്കേ. അല്ല, തീർച്ചയായും നമ്മൾ അധ്വാനിക്കുന്നത് നമുക്ക് നമ്മുടെ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം. നാളെ എന്നെ ഒന്ന് നോക്കുമ്പോൾ സിനിമ എന്ന് പറഞ്ഞ ഹിസ്റ്ററിയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമയെ കാണുന്നത് ഹിസ്റ്ററി. അത് നമ്മൾ പോയാൽ പോലും നമ്മൾ ചെയ്ത വർക്കുകൾ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ കുറെ വർക്കുകൾ നിങ്ങൾക്ക് കിട്ടട്ടെ അല്ലേ. അപ്പോൾ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനായി താങ്ക് യു. താങ്ക് യു സോ മച്ച്. സിനിമ വലിയൊരു വിജയമാവട്ടെ കേട്ടോ.